GPS പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗതാഗത മന്ത്രിക്കും അലംഭാവം. പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി തന്നെ രജിസ്ട്രേഷൻ എന്തിനെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. വേഗ നിയന്ത്രണത്തിൽ അടക്കം നിർണായകമാകുന്ന GPS പദ്ധതി അട്ടിമറിക്കുന്നതിന്റെ ഉറവിടം കൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നത്. അങ്ങനെ കെട്ടിക്കിടക്കുന്ന കാര്യമില്ലല്ലോ. GPS അവരല്ലേ ഘടിപ്പിക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പല്ലോ GPS ഘടിപ്പിക്കുന്നത്. GPS ഘടിപ്പിച്ച് വാഹനങ്ങൾ കൊണ്ടുവന്നാലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപേക്ഷയുടെ വിഷയമില്ലല്ലോ. ടെസ്റ്റിൽ വരുമ്പോൾ ഇതും ഘടിപ്പിച്ചാണല്ലോ ടെസ്റ്റിന് വരേണ്ടത്. അപ്പോൾ പിന്നെ അവിടെ അപേക്ഷയുടെ ഒരു വിഷയം ഉദിക്കുന്നില്ല. ടെസ്റ്റിന് വരുമ്പോൾ തന്നെ ഈ ഘടിപ്പിച്ചാ വരേണ്ടത്. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ വാക്കുകളാണ് കേട്ടത്. ഇനി മന്ത്രിക്ക് കീഴിലുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ സർക്കുലർ കാണുക. മന്ത്രിക്കുള്ള ഉത്തരം ഇതിലുണ്ട്. GPS ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് കാലതാമസം നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം വാഹനങ്ങളുടെ ഗതി വിവരങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു. അതായത് അപേക്ഷ സ്വീകരിച്ച് അനുമതി നൽകുന്നതോടെയാണ് വാഹനങ്ങളുടെ തത്സമയ നിയമലംഘനങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. മന്ത്രിക്ക് ഇതറിയില്ലേ? GPS അവരല്ലേ ഘടിപ്പിക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പല്ലോ GPS ഘടിപ്പിക്കുന്നത്. GPS ഘടിപ്പിച്ച് വാഹനങ്ങൾ കൊണ്ടുവന്നാലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപേക്ഷയുടെ വിഷയമില്ലല്ലോ. അപേക്ഷ സമർപ്പിച്ച 14 ദിവസത്തിനുള്ളിൽ അനുമതി നൽകണമെന്നും ഈ സർക്കുലർ നിർദ്ദേശിക്കുന്നു. ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമം നടപ്പിൽ വരുത്തേണ്ട മന്ത്രി തന്നെ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഈ നാട്ടിൽ നടപ്പിൽ വരിക? ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ശരി എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു സാഹചര്യമാണ്. മന്ത്രി പറയുന്നു GPS ഘടിപ്പിച്ചു വന്നാൽ മാത്രമല്ലേ പെർമിറ്റ് ലഭിക്കുകയുള്ളൂ എന്ന്. അതേസമയം ഉത്തരവിൽ പറയുന്നു ഇത്തരം അപേക്ഷകൾ ലഭിച്ച് ഇത്ര ദിവസത്തിനകം ആണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകേണ്ടത് എന്ന്. എന്താണ് വസ്തുത? ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലറിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗതാഗത മന്ത്രി ആന്റണി രാജു തന്നെ ഇന്നലെ പറഞ്ഞത് ഈ GPS രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നാണ്. പക്ഷേ ആ രജിസ്ട്രേഷൻ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഏതാണ്ട് 95,000 അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൻ്റെ രേഖകൾ നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടതാണ്. ഇതിന് പിന്നാലെ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ജില്ലയിലെ RTOമാർക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അയച്ച സർക്കുലറിൻ്റെ പകർപ്പാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്ന ഒരു കാര്യം, ഈ ഒരു നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് നിയമം നടപ്പാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മന്ത്രി ചോദിക്കുന്നത് ഇതെന്തിനാണ്, അതില്ലെങ്കിലും ട്രാക്ക് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ ഈ സർക്കുലറിൽ പറയുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമിൽ ഇത്തരം തത്സമയ വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ, അതായത് നിയമലംഘനങ്ങൾ അടക്കം ലഭിക്കാൻ. ആ സർക്കുലറിൽ വളരെ വിശദമായി പറയുന്നുണ്ട് എന്തൊക്കെ തരം നിയമലംഘനങ്ങൾ, അമിത വേഗത അടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ സ്ത്രീകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് ഈ ഒരു GPS ട്രാക്കിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ മന്ത്രി ചോദിക്കുന്നത് ഈ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും എന്തിന് എന്ന ചോദ്യത്തിന് ഈ സർക്കുലറിൽ തന്നെ പറയുന്ന മറുപടി, ഈ ഒരു രജിസ്ട്രേഷൻ അപ്രൂവൽ ലഭിക്കാത്തത് കാരണം തത്സമയം ഈ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത്രയധികം ഇത് കെട്ടിക്കിടക്കുന്നത് മൂലം ഈ ഒരു 14 ദിവസത്തിനകം അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ മറുപടി നൽകേണ്ടതുണ്ട്. മറുപടിയല്ല, അതിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. പരിശോധിച്ച് അംഗീകാരം നൽകണം എന്നതാണ് ഈ മന്ത്രി ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ ഒരു സർക്കുലറിൽ പറയുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി ഇന്നലെ പ്രതികരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് അല്പം ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം നടപ്പിലാക്കുന്നു, സംസ്ഥാനത്തും അത് നടപ്പാക്കാൻ 2018 തീരുമാനിക്കുന്നു. ഏതാണ്ട് തുടർന്ന് ഹൈക്കോടതിയിലടക്കം പലരും ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും ഹൈക്കോടതി അടക്കം ഇത് നിർബന്ധിതമായി നടപ്പാക്കാൻ ഉത്തരവിട്ടത് ഇതിൻ്റെ ഒരു ഗൗരവം പരിഗണിച്ചാണ്. ഇപ്പോഴും സർക്കാരിന് GPS നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ഗൗരവമേറിയ സാങ്കേതിക പ്രശ്നം, അതായത് ഈ ട്രാക്കിംഗ് അടക്കം, ലൈവായി ട്രാക്കിംഗ് അടക്കം കൃത്യമായി ചെയ്യുന്നതിന്, പല വാഹനങ്ങളുടെയും GPS പിന്നീട് ചെക്ക് ചെയ്യുന്നതിന് അല്ലാതെ തന്നെ സാധിക്കുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക്
ഈ ഒരു വാഹനങ്ങൾ നിയമലംഘനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതാത് സമയത്ത് SMS അടക്കം ചെയ്യുന്നത് ഈ ട്രാഫിക് ഈ ട്രാക്കിംഗ് സിസ്റ്റം മോട്ടോർ വാഹന വകുപ്പിന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരു GPS വാഹനത്തിൽ ഘടിപ്പിച്ചാൽ പോരാ, അത് മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്, അനുമതിയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് അതാത് ആളുകൾക്ക് SMS അടക്കം ചെല്ലുകയും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുക. നിയമലംഘനങ്ങളും അമിത വാഹനങ്ങളുടെ അമിത വേഗവും തടയാനടക്കം ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണ് മന്ത്രിക്ക് ഇതിനോട് ലാഘവത്തോടുകൂടി പെരുമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ഇങ്ങനെ മന്ത്രിക്ക് തന്നെ ഇതിൽ വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ്, ഉദ്യോഗസ്ഥർ ഈ ഇത്രത്തോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിന് അലംഭാവം കാണിക്കുന്നതിൽ അത്ഭുതമില്ല എന്നുകൂടി എടുത്തു പറയേണ്ടി വരും. എന്തായാലും നിലവിൽ വലിയ അലംഭാവം തന്നെ ഈ മേഖലയിൽ തുടരുകയാണ്. സർക്കാർ തലത്തിൽ തന്നെ അലംഭാവം ഉണ്ട് എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്തത്. തീർച്ചയായും വടക്കഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് എങ്കിലും കൃത്യമായ ഒരു ഏകോപനം ഉണ്ടാകേണ്ടതുണ്ട്. ഇതുവരെയുള്ള പ്രതിസന്ധികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ഗതാഗത മന്ത്രിയും വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത്.